രോഗകാരികളിൽ അടുത്ത ഇനം ഫംഗസുകളാണ്. ശരീരത്തിനുള്ളിൽ വളർന്ന് കോശങ്ങളെ നശിപ്പിക്കുന്ന എൻസൈമുകളും മറ്റും രൂപപ്പെടുത്തുകയും കോശഘടനയ്ക്ക് ദോഷമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഫംഗസ് മൂലമുണ്ടാകുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അത്ലറ്റ് ഫൂട്ട് എന്ന ഒരു രോഗത്തിൻ്റെ രോഗാവസ്ഥയുടെ ചിത്രമാണ് ഇപ്പോൾ നാം കാണുന്നത്. വിയർപ്പ്, അതുപോലെ ഈർപ്പം തുടങ്ങിയവ തങ്ങി നിൽക്കുന്ന ശരീരഭാഗങ്ങളിൽ ഈ ഫംഗസ് അമിതമായി വളരുകയും അവിടെയുള്ള കോശങ്ങൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ രോഗബാധയുടെ ലക്ഷണങ്ങൾ. പുഴുക്കടി എന്ന് പറയുന്ന ഒരു രോഗവും ഫംഗസ് മൂലം ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും ഈർപ്പമുള്ള നനവ് ഉള്ള ശരീരഭാഗങ്ങളിൽ ഈ ഫംഗസിൻ്റെ അമിത വളർച്ചയുണ്ടായി അവിടെയുള്ള കോശങ്ങൾക്ക് നാശമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. മറ്റൊരു രോഗകാരിയാണ് പ്രോട്ടോസോവ. ഇവയും ബാക്ടീരിയകളെപ്പോലെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ച് ടോക്സിനുകൾ അഥവാ വിഷവസ്തുക്കൾ രൂപപ്പെടുത്തി കോശങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. മലമ്പനി, വയറുകടി തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് കാരണം പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികളാണ്. നാം മുമ്പ് പഠിച്ചിട്ടുള്ള അമീബ തുടങ്ങിയ സൂക്ഷ്മജീവികൾ പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായി രോഗബാധ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ദുശീലങ്ങളാണ്. ദുശീലങ്ങൾ വഴി ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാനും ഒപ്പം തന്നെ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കി രോഗാവസ്ഥ ഉണ്ടാകാനും ഇടയാകാറുണ്ട്. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകൾ, മറ്റ് ലഹരി വസ്തുക്കൾ ഇവയൊക്കെ ദുശീലങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു. ഇതിൽ തന്നെ നിങ്ങൾക്കറിയുന്നതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുമൊക്കെ ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് കൊണ്ട് മറ്റൊരാൾ കുത്തിവയ്ക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതുവഴി രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. മദ്യപാനം വളരെയധികം രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന സാഹചര്യമാണ്. പുകവലി മൂലവും ധാരാളം രോഗങ്ങൾ ശരീരത്തിലുണ്ടാകുന്നു. ശ്വാസകോശ ക്യാൻസർ, അതുപോലെ നിക്കോട്ടിൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി അനേകം ദോഷഫലങ്ങൾ ശരീരത്തിനുണ്ടാക്കാൻ പുകവലി എന്ന ദുശീലം വഴിവെക്കുന്നു. വെള്ളം കുടിക്കാതിരിക്കുക. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ധാരാളം വെള്ളം ആവശ്യമാണ്. എന്നാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടും അതുപോലെ യഥാസമയം മൂത്രമൊഴിക്കാതിരിക്കുന്നത് കൊണ്ടും ആവശ്യത്തിന് ശുചിത്വം പാലിക്കാത്തതും കൊണ്ടുമൊക്കെയും നമ്മുടെ ശരീരത്തിന് രോഗാണുബാധ അല്ലെങ്കിൽ രോഗബാധയൊക്കെ ഉണ്ടാകാറുണ്ട്. മൂത്രപഥത്തിലെ അണുബാധ ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണ്. പുകവലിയുടെ ദോഷഫലങ്ങളെപ്പറ്റി വളരെ വിശദമായ രീതിയിൽ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. നിക്കോട്ടിൻ വിധേയത്വം, വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞു പോവുക, ക്യാൻസർ ഉണ്ടാകുക, ശരീരത്തിന് വിറയലുണ്ടാവുക, രക്തക്കുഴലുകളുടെ പ്രത്യേകിച്ചും ധമനികളുടെ ഉൾവ്യാസം കുറയുന്നത് മൂലം കാലിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുക, ഇങ്ങനെ ധാരാളം ദോഷഫലങ്ങൾ പുകവലി മൂലം ഉണ്ടാകാറുണ്ട്. ജനിതക സാഹചര്യങ്ങളും രോഗാവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജീൻ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തെ രോഗാതുരമാക്കാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫിലിയ. ഇവയെപ്പറ്റി പാഠഭാഗത്ത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ അരുണരക്താണുക്കളുടെ ഘടനയിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ മൂലം അരുണരക്താണുക്കളുടെ ആകൃതി തന്നെ മാറി അരിവാളിൻ്റെ ആകൃതിയിലേക്ക് അരുണരക്താണുക്കൾ വളരുകയും അവയ്ക്ക് ഹീമോഗ്ലോബിനെ വഹിക്കാനുള്ള
കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. ഇതുമൂലം ശരീരത്തിന് വിളർച്ചയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അരുണരക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രോട്ടീനുകളുടെ ഘടനയിൽ അല്ലെങ്കിൽ ജനിതക ഘടനയിൽ സംഭവിച്ച ചില പാകപ്പിഴകളാണ് ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടാകാനായി കാരണമായിട്ടുള്ളത്. ഇത്തരത്തിൽ ജനിതക വൈകല്യങ്ങൾ മൂലം ഉണ്ടാകാവുന്ന മറ്റൊരു രോഗമാണ് ഹീമോഫിലിയ. നമുക്കറിയാം, ഒരു മുറിവുണ്ടായാൽ ഈ മുറിവിലൂടെ രക്തപ്രവാഹം കുറേ സമയം കഴിയുമ്പോൾ തനിയെ നിലയ്ക്കാറുണ്ട്. എന്നാൽ ഹീമോഫിലിയ രോഗം ബാധിച്ച ആളുകളിൽ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തസ്രാവം ഉണ്ടാവുകയും ഇത് അവരുടെ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. നാം ഇതുവരെ കണ്ട പാഠഭാഗങ്ങളിൽ നിന്നും SSLC പരീക്ഷയ്ക്ക് ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം, പല രോഗങ്ങളെപ്പറ്റി നാം കാണുകയുണ്ടായി. ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ വിശദമായി പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ മാത്രം തന്നിട്ട് രോഗമേത്, രോഗകാരി ഏത്, ആ രോഗകാരികളെ എങ്ങനെ നിയന്ത്രിക്കാം തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദാഹരണമായി, ഒരു പ്രദേശത്തെ അല്ലെ ഒരു ഗ്രാമത്തിലെ പൊതു കിണറ്റിൽ നിന്നും വെള്ളം ഉപയോഗിച്ച കുറേ അധികം ആളുകൾക്ക് താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വയറിളക്കം, ഛർദി, മലം കൊഴുത്ത കഞ്ഞിവെള്ളം പോലെയാകുന്നു, ശരീരത്തിൽ കോച്ചിപ്പിടുത്തം, പേശികളിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തന്നിട്ട് എന്താണ് രോഗം, എന്താണ് രോഗകാരി, ഈ രോഗം നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ SSLC പരീക്ഷയിലെ ഒരുപക്ഷെ ചോദിച്ചെന്ന് വരാം. എന്തായാലും പാഠഭാഗത്ത് നൽകിയിട്ടുള്ള വിവിധ രോഗങ്ങളെയും അവയുടെ ലക്ഷണങ്ങളെപ്പറ്റിയും വിശദമായ ഒരു ധാരണ നാം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അവിടെ നാം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, രോഗപ്പകർച്ച പ്രധാനമായും വായു, വെള്ളം, ഭക്ഷണം, അതുപോലെ പ്രാണികൾ ഇത്തരത്തിലാണ്. പഠിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി നാം ഇവയൊക്കെ തരംതിരിച്ച് വായുവിലൂടെ പകരുന്നവ, ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്നവ, പ്രാണികളുടെ ദംശനത്തിലൂടെ പകരുന്നവ, ഇത്തരത്തിൽ അവയെ തരംതിരിക്കുക. അതുപോലെ രോഗകാരികളുടെ അടിസ്ഥാനത്തിലും നാം ഈ രോഗങ്ങളെ തരംതിരിക്കുന്നത് നല്ലതാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ്, അതിൽ തന്നെ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്, വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ്, അതിൽ തന്നെ വായുവിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതാണ് ഇത്തരത്തിൽ നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള രോഗങ്ങളെയും